സാധാരണയായിട്ട് എല്ലാ ഫുട്ബോളേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ടാറ്റു അടിക്കുക എന്നത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടാറ്റു അടിക്കുന്നത് ഫുട്ബോളേഴ്സിൻ്റെ കരിയറെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല ടാറ്റു അടിച്ച ഫുട്ബോളേഴ്സും ടാറ്റു അടിക്കാത്ത ഫുട്ബോളേഴ്സും തമ്മിലുള്ള വ്യത്യസ്തത കൂടിയും നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. ഒരു ഫുട്ബോളർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് മുഴുവനായിട്ട് കാണണം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ടാറ്റു ചെയ്യുന്ന ഓരോ പ്ലെയേഴ്സിൻ്റെ അടുത്തും നമ്മൾ എന്തിനാണ് നിങ്ങൾ ടാറ്റു ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിനായിട്ട് പല കാരണങ്ങളും പറയും. തൻ്റെ ക്ലബിനോടുള്ള സ്നേഹം, തൻ്റെ ഫാൻസിനോടുള്ള സ്നേഹം, തൻ്റെ അമ്മയപ്പന്മാരോട്, പിന്നെ തൻ്റെ മക്കളോടുള്ള സ്നേഹം എന്നിവയൊക്കെ അവർ കാരണങ്ങളായിട്ട് പറയും. എന്നാൽ ഈ ടാറ്റു ചെയ്യുന്നത് അവരുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓരോ പ്ലെയേഴ്സും ടാറ്റു ചെയ്യുന്നതിൻ്റെ അളവ് കൂടിയപ്പോൾ ജർമ്മൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാർ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ ഫലം ഈ ലോകത്തുള്ള മിക്ക ഫുട്ബോൾ ക്ലബ്ബുകളോടും ഈ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ക്ലബിന് തങ്ങളുടെ പ്ലെയേഴ്സ് കായികക്ഷമതയോടും മികച്ച ഫിറ്റ്നസ്സിനോടും മികച്ച ഫോമിലും കളിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ടാറ്റു അടിക്കുന്നത് ബാൻ ചെയ്യണമെന്നാണ് ഈ ഡോക്ടർമാർ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്ലെയേഴ്സിനെയും ടീമിലെടുക്കുമ്പോൾ നടത്തുന്ന മെഡിക്കൽ ചെക്കപ്പിൽ അവർ ടാറ്റു ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്നാണ് ഓരോ ഡോക്ടർമാരും പറഞ്ഞത്. എന്നാൽ ഇതൊന്നും ഒരു ക്ലബും ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ലോകത്തിൻ്റെ മികച്ച ക്ലബ്ബുകളായ ബാഴ്സലോണ, ലിവർപൂൾ, ജുവാൻഡസ്, റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, യുണൈറ്റഡ് തുടങ്ങിയ ക്ലബ്ബുകളൊന്നും ഇതുവരെയും ഈ കാര്യം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ ക്ലബ്ബുകളുടെ കാര്യം നമുക്ക് ഇവിടെ പറയണ്ട. എന്തായാലും നമുക്ക് ഇതിൻ്റെ ദോഷഫലങ്ങളിലേക്ക് കടക്കാം. ഈ വീഡിയോ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഡോക്ടർമാർ ഈ പരിശീലനത്തിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്നാണ്. ആദ്യമായിട്ട് അവർ കണ്ടെത്തിയത് ഇതാണ്, ഇവർ ടാറ്റു ചെയ്യുമ്പോൾ അവരുടെ നിലവിലുള്ള പെർഫോമൻസിൽ നിന്ന് 5% കുറയുമെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ടാറ്റു ചെയ്യുന്ന താരങ്ങളുടെ കായികക്ഷമത കുറയുമെന്നും പറയുന്നുണ്ട് ഇവിടെ. പിന്നെ ഇത് ഇവർ ഈ ചെയ്യുന്നത് ത്വക്കിലാണ്. ടാറ്റു ചെയ്യുന്നത് നമ്മൾ ഏത് ശരീരത്തിൻ്റെ ഭാഗത്ത് ചെയ്താലും അതെല്ലാം ത്വക്കുമയാണ്. ത്വക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അവയവമാണ്. അവയവം എന്ന് പറയുമ്പോൾ ഒരു സ്കിന്ന്. ആ സ്കിന്നുമേ നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ നമ്മളുടെ വിയർപ്പ്, ടെമ്പറേച്ചർ, ഏത് കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ സമയത്ത് നമ്മളുടെ ബോഡിക്ക് ഏത് ടെമ്പറേച്ചറാണ്, ഏത് രീതിയിലാണ് മാറ്റേണ്ടത്, അതൊക്കെ നമ്മുടെ ത്വക്കാണ് ചെയ്യുന്നത്. ഓരോ ഫുട്ബോളേഴ്സിനും ഈ ത്വക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. കാരണം അവർ പല കാലാവസ്ഥയിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നല്ലോണം പ്രഷർ ചെയ്തിട്ട് അഥവാ വിയർത്തുകൊണ്ട് കളിക്കും, ചില സമയത്ത് വിയർക്കാതെ കളിക്കുന്നു. ആ സമയത്തൊക്കെ നമ്മളുടെ ടെമ്പറേച്ചറൊക്കെ ഈ ത്വക്കിനെ നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ ഈ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഈ ത്വക്കിന് ഈ കഴിവ് നഷ്ടപ്പെടും എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. അതുമൂലം ഇവരിങ്ങനെ വിയർക്കുന്ന സമയത്ത്, പിന്നെ മറ്റു കാലാവസ്ഥയിൽ പോയി കളിക്കുന്ന സമയത്ത് ഈ ത്വക്കിന് ഇങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് ഫിറ്റ്നസ് കുറയാൻ സാധ്യതയും ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ ടാറ്റു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ക് അഥവാ മഷി, ആ മഷിയിൽ 70-60% രക്തത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനോ അഥവാ നമ്മൾ ഓടുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനോ പിന്നെ മറ്റ് ക്യാൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും. കാരണം ഓരോ ഫുട്ബോൾ പ്ലെയേഴ്സും ചെയ്യുന്ന ടാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നിയന്ത്രാതീതമാണ്. നമ്മൾ ഇബ്രഹിമോവിച്, ഡേവിഡ് ബെക്കം, പിന്നെ മെസ്സി തുടങ്ങിയ താരങ്ങൾ ചെയ്തിരിക്കുന്ന ടാറ്റുകളുടെ അളവ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം മഷി അവരുടെ ശരീരത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിനും അറിയാം, എന്നിട്ടും അവർ ചെയ്യുന്നു എന്നതാണ് വളരെ അതിശയകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഈ മെസ്സി, റൊണാൾഡോ, മെസ്സി പിന്നെ ഇബ്രഹിമോവിച്ച് എന്നീ താരങ്ങളൊക്കെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളാണ്. അവർ ചെറിയൊരു പെർസെൻറ്റേജ് കുറയുക എന്ന് പറയുന്നത് അവരുടെ പ്രകടനത്തിനൊന്നും വലുതായിട്ടൊന്നും ബാധിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമുണ്ടാകില്ല. എന്നാൽ നമ്മൾ കരിയറിലേക്ക് വരികയാണ് അഥവാ ചെറിയ ചെറിയ കളികൾ കളിച്ചുകൊണ്ട് ISL പോലെ ചെറിയ ലീഗിൽ കളിക്കുന്ന നമ്മൾ ഈ ടാറ്റു ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പെർഫോമൻസ് വളരെ കുറയും. ഇനി നമുക്ക് വലിയൊരു പെർഫോമൻസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കരിയറിനെ അത് വളരെ ബാധിക്കും. അപ്പോൾ ഫുട്ബോളർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ടാറ്റു ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം, ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം. ആരും പോകരുത്, വീഡിയോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളിലുള്ള മനസ്സിലുള്ളൊരു ചോദ്യമാണ് അഥവാ സംശയമാണ്, അപ്പോൾ ടാറ്റു അടിക്കാത്ത പ്ലെയേഴ്സോ, അപ്പോൾ ടാറ്റു അടിക്കാത്ത ഫുട്ബോളേഴ്സ് അതോ മികച്ച ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് നമ്മളുടെ ലോകത്തിലുണ്ട്. ഉദാഹരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പിന്നെ ലെവൻഡോസ്കി, പിന്നെ പൊഗ്ബ, മാനെ, എംബാപ്പെ,
പിന്നെ കാൻഡെ തുടങ്ങിയ നിരവധി ഫേമസ് ആയിട്ടുള്ള താരങ്ങൾ നമ്മുടെ ലോകത്തിൽ ഉണ്ട്. ഈ ടാറ്റു ചെയ്യാത്ത ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഉദാഹരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഇദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് നോക്കുമ്പോൾ അഥവാ ഇദ്ദേഹം ജുവൻ്റസിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് നോക്കിയപ്പോൾ ഒരു 20 വയസ്സായിട്ടുള്ള ഒരു ആളുടെ ഫിറ്റ്നസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് നമ്മളുടെ ജുവാൻഡസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് നമ്മളുടെ നെയ്മറിൻ്റെയോ മറ്റേ മെസ്സിയുടെയോ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള വയസ്സിൻ്റെ അല്ലെങ്കിൽ 2 വയസ്സ് കുറവിനൊക്കെ ഉണ്ടാകുകയുള്ളൂ. ക്രിസ്ത്യാനോയുടെ പോലുള്ള ഫിറ്റ്നസ്സൊന്നും ഉണ്ടാകില്ല, കാരണം അവർ ഇങ്ങനെ ടാറ്റു ചെയ്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ടാറ്റു ചെയ്യാത്തതിനൊരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ടാറ്റു ചെയ്യാത്തവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ടാറ്റു ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതുമാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തോന്നുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. എന്നാൽ ടാറ്റു ചെയ്ത ഒരാൾക്കും തനിക്കിപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കില്ല, നിലവിലുള്ള പ്രകടനം മാത്രമേ പറ്റൂ. ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുള്ളവർ ഓരോ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയേഴ്സിനെയാണ് മാതൃകയാക്കുന്നത്. എന്നാൽ നിങ്ങൾ മാതൃകയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനെയും മാതൃകയാക്കൂ. എന്നാൽ ഫിറ്റ്നസ് നിങ്ങൾ മാതൃകയാക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ മാതൃകയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതാണ് കറക്റ്റായിട്ടുള്ള ചൂസ്. ഇത്രയും നല്ല ഫിറ്റ്നസ് നോക്കി നടക്കുന്ന ഒരു പ്ലെയറും ഈ ലോകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഇതിനെ പറ്റി നല്ലോണം എക്സ്പ്ലനേഷൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത് കൂടിയത്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ചെറുതാക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഫുട്ബോളേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ലൈക്ക് ഒന്ന് എനേബിൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ